ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സാക്ഷി കിച്ചൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കടല വെറട്ടിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇത് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ചൂടിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് പിന്നെ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ ഇനി ഇത് തയ്യാറാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ കടല റോസ് തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് ഈ കടലയൊന്ന് വേവിച്ചെടുക്കണം ഇത് തലേദിവസം രാത്രിയിൽ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത കടലയാണ് ഏകദേശം ഒരു എട്ട് മണിക്കൂർ ഞാൻ ഇത് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടല വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കടലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം ഇനി ഇത് കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം മീഡിയം ഇട്ടിട്ട് നാല് വിസലിനുള്ളിൽ ഈ കടല വെന്ത് കിട്ടും പിന്നെ കുക്കറിന്റെ അനുസരിച്ചിട്ട് വേവുന്ന ടൈമിൽ മാറ്റാൻ വരാം കേട്ടോ അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മസാല നമുക്ക് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോഴും വെളിച്ചെണ്ണ ചൂടായ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ മൂന്നാല് വറ്റൽമുളക് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി കൊത്തി അരിഞ്ഞത് പിന്നെ ആവശ്യത്തിന് തേങ്ങാക്കൊത്ത് തേങ്ങാ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഇനി ഇതൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇപ്പം നിങ്ങളുടെ കയ്യിൽ പച്ചമുളക് കയ്യിലുണ്ടെങ്കിൽ പച്ചമുളക് കീറിയതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഈ സവാളയൊന്ന് വഴണ്ടു വരട്ടെ അപ്പോൾ സവാള വഴിണ്ടു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക ഞാനിത് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇനി ഒരു ടേബിൾ സ്പൂണ് ഗരം മസാല ഇപ്പൊ ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ പെരുജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിന്റെ പച്ചമണ ഒന്ന് മാറുന്നത് വരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം പൊടികളുടെ പച്ചമണ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന കടല ചേർക്കാം ഇതിൽ സ്വല്പം കടല വേവിച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം ഒരുപാട് വെള്ളം ചേർക്കേണ്ട സ്വല്പം വെള്ളം ചേർത്ത് കൊടുക്കണം ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം നമ്മൾ കടല വേവിച്ചപ്പോഴേ ഉപ്പ് ചേർത്തതാണ് അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഇനി ഇതിനുള്ളിൽ ഈ വെള്ളം ഒന്നും വറ്റിച്ച് നല്ലവണ്ണം ഈ കടല വരട്ടിയെടുക്കണം ഇനി ലാസ്റ്റിൽ സ്വല്പം കറിവേപ്പിലെയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കടല വരട്ടിയത് തയ്യാറായിട്ടുണ്ട് ഇനി ഇതിന്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ കടല വരട്ടിയത് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇത് വെറുതെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക പിന്നെ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം